ചങ്ങായിമാരെ നമസ്കാരം. അപ്പൊ നമ്മളൊരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ടോപ്പിക് കേട്ടിട്ട് അല്ലെങ്കിൽ പ്രാവ് വളർത്തല് എന്താ പറയാ ആദായകരം, പിന്നെ അതുപോലെ വിനോദത്തിനൊക്കെ നമ്മളൊരു ടോപ്പിക് ഇടുമ്പോൾ വൃത്തിയുള്ള ടോപ്പിക് ഇടണ്ട, അതുകൊണ്ട് ഇട്ടിട്ടുള്ളതാണ്. ജസ്റ്റ് നമ്മളെ പുതിയ കളക്ഷൻസ് ഒന്ന് പരിചയപ്പെടുത്താന്നൊക്കെ വിചാരിച്ചിട്ടാണ്. കുറെ മാറ്റങ്ങളുണ്ട്. അപ്പോ കഴിഞ്ഞ വീഡിയോ ഇട്ടോടുകൂടിയിട്ട് നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് കവറായി. വളരെയധികം എന്താ വെച്ച് കഴിഞ്ഞാൽ പെരുത്ത് സന്തോഷമുണ്ട്. കാരണം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും കരുതി എന്നുള്ള എന്താ പറയുക ഒരു മുഹബത്ത് അറിയിക്കുകയാണ്. അപ്പോൾ പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ കാര്യങ്ങളൊന്ന് പരിചയപ്പെടുത്താം. തിരിച്ചൊന്ന് ലോഫ്റ്റിലേക്ക് വന്നാൽ ഒരു 3 വർഷത്തോളമായിട്ട് നമ്മൾ പ്രാവിനെ വളർത്തുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഇഷ്ടം കൊണ്ടാണ് തുടക്കം. ചെറുപ്പം മുതലേ നമ്മൾ കമാരായിട്ട് ഇവിടെ പ്രാവിനെ വളർത്തിയിരുന്ന വീട്ടിൽ. അപ്പോൾ അങ്ങനെയുള്ള തുടക്കമാണ്. അപ്പോൾ അല്ലാണ്ട് ഇതിൽ നമ്മളിപ്പോൾ ഇതിൻ്റെ വരുമാനം കണ്ടിട്ട് അങ്ങനെയൊന്നുമില്ല. പക്ഷേ മെല്ലെ മെല്ലെ നമുക്ക് അതിൽ നിന്ന് ഒരു ചെറിയൊരു ഇൻകം ശരിക്കും പറയാൻ കിട്ടുന്നുണ്ട്. അതും നമുക്ക് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളിത് ഒരു വരുമാനത്തിലുപരി നമ്മളൊരു താല്പര്യം കൊണ്ട് ഇവരെ കെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിൽ വളരെയധികം നല്ല സന്തോഷം. അതിന് എന്ത് ടെൻഷൻ ഉണ്ടെങ്കിൽ 1-2 മണിക്കൂർ ഇവരെപ്പം നമ്മൾ ചിലവഴിച്ച് കഴിഞ്ഞാൽ മനസ്സ് ഭയങ്കരമായിട്ട് ഫ്രീ ആവും. ഇത്ര വലിയ ടെൻഷൻസ് നമുക്ക് സുഖമായിട്ട് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് ഫസ്റ്റ് പ്രിയോറിറ്റി. പിന്നെ ചെറു പറഞ്ഞ പോലെ നമ്മളെ ചെറിയ ചെറിയ ആവശ്യങ്ങളും നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. അപ്പോൾ അങ്ങനെയുണ്ട്. രണ്ടാമത് പിന്നെ പണ്ടത്തെ പോലെയല്ല. ഇപ്പം എൻ്റെ ഫസ്റ്റ് ഞാൻ എൻ്റെ പ്രാവളെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ഉണ്ട് എൻ്റെ ആദുംബാംസിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക്. എല്ലാവർക്കും സ്വാഗതം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് മനസ്സിലാകും കണ്ടമാനം വീടുകൾ ഇങ്ങനെ ഒരു വെറൈറ്റി വീടുകൾ കുറേ ഉണ്ടായിരുന്നു. അതിലൊക്കെ നമ്മൾ മാറി. കാരണം ഒരു 8-9 മുന്നുണ്ടെങ്കിലും നമ്മൾ ആ സമയത്തെ പോലെ അല്ല. ഇപ്പോൾ മാറിയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ അതിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാൻ പറ്റുന്ന കുറച്ച് ലിമിറ്റഡ് വീടുകൾ മാത്രമേ ഇപ്പോൾ നിർത്തിയിട്ടുള്ളൂ. അതിൻ്റെ ഒരു 2-3 വെറൈറ്റി വീടുകളാണ് എനിക്ക് ഇവിടെ നോക്കിയാലൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. ഇപ്പോൾ വെറും മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഗാഡിറ്റാന പൗഡറാണ് കുറച്ചുള്ളത്. ചെറിയ രീതിയിൽ നമുക്ക് നോക്കാൻ പറ്റുന്ന കളക്ഷൻസ്, പിന്നെ ഒരു 4-5 വെറൈറ്റി ഇന്ത്യൻ ബ്രീഡുകൾ ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ ജസ്റ്റ് കുറച്ചായി ലോഫ്റ്റിലേക്ക് തിരിച്ചു വന്നിട്ട്. അപ്പോൾ ആ ലോഫ്റ്റിലേക്കുള്ള ഒന്ന് ജസ്റ്റ് ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. പിന്നെ കുറേ നമ്മളെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ടാവും, അല്ലെങ്കിൽ എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീടുകൾ മാക്സിമം എടുക്കുമ്പോൾ ഡയറക്റ്റ് പോയിട്ട് കണ്ടിട്ട് എടുക്കാനൊക്കെ ശ്രമിക്കുകയാണ് ഏറ്റവും ബെറ്റർ. അതിൽ രണ്ടോ അതിനുണ്ട് ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇന്നിപ്പോൾ നമുക്കറിയാം, ഇപ്പം ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും വാട്സപ്പും ഫേസ്ബുക്കൊക്കെ തന്നെയാണ് നമ്മളെ ഒരു എന്താ പറയുക ഒരു മാർക്കറ്റ്. അത് ഒരു ഉള്ള കാര്യമാണ്. എന്നിരുന്നാലും ഇതിൽ ശരിയായിട്ടുള്ള കാര്യങ്ങളും എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അത് മാക്സിമം വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് പോയി എടുക്കുമ്പോൾ നമുക്ക് ആ വീടിൻ്റെ ക്വാളിറ്റി കാര്യങ്ങൾ പഠിക്കാനും ബ്രീഡറായിട്ടുള്ള കോണ്ടാക്ട് കിട്ടും. അതാണ് മെയിനായിട്ടുള്ളത്. വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് കണ്ടെടുക്കാം, വിശ്വസിച്ചെടുക്കാം. രണ്ടാമത് നമുക്ക് നല്ല കോണ്ടാക്റ്റുകൾ മസ്റ്റായിട്ട് വേണം. കാരണം ഇത് ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ലോഫ്റ്റിലാണ്ട് നമ്മൾ ഡെയിലി വന്നിട്ട് വീറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ, ഒരു അസുഖത്തിന് എന്തെങ്കിലും തുടക്കമുണ്ടെങ്കിൽ, ഏതെങ്കിലും അസുഖം വരാനുണ്ട്, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവും. അതുപോലെ തന്നെ അവർ ഒറ്റടി കിട്ടിയതല്ല. ഇപ്പോൾ ഈ ഒരു 3 വർഷമായിട്ട് നമ്മളിതിൻ്റെ പിന്നാലെ നടക്കണോണ്ട് നമുക്ക് മനസ്സിലാവണം. പിന്നെ അതിന് വേണ്ടിയിട്ട് അതിനെങ്ങനെ മരുന്ന് കൊടുക്കണം, അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയെന്നുള്ളത് പല പല എക്സ്പീരിയൻസ്ഡ് ബ്രീഡർമാരും ഒക്കെ ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. പിന്നെ കുറച്ച് ബുക്കിൽ നിന്നൊക്കെ ആയിട്ട് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ കോണ്ടാക്ട് എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. അപ്പോൾ മാക്സിമം ഡയറക്റ്റ് ബ്രീഡർമാരൊക്കെ അടുത്ത് പോയിട്ട് എടുക്കുക. എന്നിട്ട് അപ്പോൾ നല്ല കോണ്ടാക്ട്സും കിട്ടും, നമ്മളെ സംശയങ്ങളൊക്കെ മാക്സിമം ക്ലിയർ ചെയ്യും. അതുപോലെ തന്നെ കണ്ടമാനം ബേഡുകൾ, ഇഷ്ടപ്പെട്ട ബേഡുകളെല്ലാം ചെയ്യണം. എന്നിരുന്നാലും സ്റ്റാർട്ടിങ് ആകുമ്പോൾ താഴെയുള്ള വീടുകൾ തൊട്ട് തുടങ്ങിയിട്ട് മുകളിൽ കയറി വരെ. പിന്നെ ഞാനത് പറയാനെല്ലാം സംഭവം ശരിക്കും ഇതാക്കി. ഞാൻ എൻ്റെ കളക്ഷൻസ് പുതിയ കളക്ഷൻസൊക്കെ ഒന്ന് ഒരു ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് മെയിനായിട്ട്. അപ്പോൾ കളക്ഷൻസ് ഒന്നല്ല, ഓൾമോസ്റ്റ് കുറേ ഒക്കെ ബ്രീഡ് ചെയ്തതാണ് നമ്മളിവിടെ. പിന്നെ നമ്മളിപ്പോൾ ഈ കുറച്ച് കുറച്ച് ഇങ്ങനെ നോട്ടം നമ്മൾ തന്നെ ക്ലിയർ ചെയ്ത് വരണേ. നമുക്കിപ്പോൾ എന്താ ഇപ്പോൾ ഒരാളെ നിർത്തിയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, എല്ലാം നമ്മൾ തന്നെ ക്ലിയർ ചെയ്യണം. കൂടുകൾ അത്യാവശ്യം വൃത്തി വേണം. അപ്പോൾ നമുക്ക് നോക്കാൻ പറ്റുന്ന വീടുകൾ മാത്രം കൺട്രോൾ ചെയ്തിട്ട് നോക്കി. പ്രാവ് എന്ന് പറയുന്നത് നമുക്കൊരു ലഹരി പോലെ. എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള പോലെ അല്ല, വെച്ചാൽ നമുക്കൊരു സാധനത്തിന് കണ്ടു കഴിഞ്ഞാൽ എടുക്കണം എന്ന് തോന്നുന്നു. അതാണ് ഈ പ്രാവിൻ്റെ ഒരു പ്രശ്നം. പ്രാവ് എന്നല്ല, എല്ലാ പെറ്റ്സും ശരിക്കും ഇങ്ങനെ തന്നെയാണ്. ഈ പെറ്റ്സിന് ശരിക്കും നമ്മൾ കൺട്രോൾഡ് ആവണം വീടുകൾ എടുക്കുമ്പോഴേ. അങ്ങനെ കുറേ ചവർ പോലെ എടുക്കാണ്ട് നല്ല രീതിയിൽ ശ്രദ്ധിച്ചെടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് വെച്ചുകഴിഞ്ഞാൽ പെട്ടെന്ന് മടുപ്പ് വരും. ഇല്ലെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ബേഡ് ഒന്ന് എടുത്ത് 1-2 പ്രാവശ്യം ചാകുമ്പോഴത്തേനും മടുപ്പ് വരും.
അപ്പൊ അതൊന്നും ഇല്ലാണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മള് സ്റ്റാർട്ടിംഗ് തൊട്ടേ ശ്രദ്ധിച്ച് ചെയ്യണം, നല്ല കെയർ കൊടുക്കണം, നമുക്ക് മെന്റലി വളരെയധികം റിലീഫ് ആയിരിക്കും. അപ്പൊ ഞാനിതിൽക്ക് തിരിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേർഡുകളിലൊക്കെ നല്ല മാറ്റമുണ്ട്. ഞാൻ ഓരോന്നായിട്ട് എടുത്ത് കാണിക്കണമെന്നില്ല, മൊത്തത്തിൽ നമ്മള് ഈ ഏരിയ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും മൊത്തത്തിലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ. മുകളിലൊക്കെ ഇപ്പൊ കയറ്റാനോ നമ്മള് ഇങ്ങനെ ഈ അടിയിലൊറ്റ കൂടുതൽ മാത്രമാണ് ഒരു ഫോസ്റ്റർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളൂ, ബാക്കി എല്ലാം ഇപ്പോൾ കയറ്റാനാസ് തന്നെയാണ്. പിന്നെ വളരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മൾ ഇതിലിടക്ക് ആൽമണ്ട് ലൈൻ ഒന്ന് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ നമ്മളെ പാരന്റ് സ്റ്റോക്ക്, നമ്മളിൽ ഇറങ്ങിയ കുഞ്ഞുങ്ങൾ, പിന്നെ നമ്മൾ ജെറ്റ് ബ്ലാക്ക് കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ജെറ്റ് ബ്ലാക്ക് ഒരു 3 പീസ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒക്കെ അതിലടുക്കൊരു 1-2 കേട്ടോ കുറച്ച് കളക്ട് ചെയ്തിട്ടുണ്ട്, അധികമൊന്നും ഇല്ല കേട്ടോ. അത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് നോക്കാൻ പറ്റുന്ന ബേഡുകൾ മാത്രം, കാരണം നമുക്ക് കൺട്രോൾ ചെയ്ത് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ആഗ്രഹിച്ച എല്ലാ ബേഡുകളും കളക്ട് ചെയ്തിട്ട് വളർത്താൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല എല്ലാം കൊണ്ടും. അപ്പം നമുക്ക് കൺട്രോളായിട്ടുള്ള ബേഡുകൾ മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ ഇവിടെ നമ്മളൊരു 3 വെള്ളി ആയിട്ടുള്ളൂ, ഇവിടെ ബ്രീഡായതാണ്. നമ്മളെ വൈറ്റും ബ്ലൂ ചക്കറും പാരൻസ് ഉണ്ടല്ലോ, അവരെ ലാസ്റ്റ് ഇറങ്ങിയതിൽ നിന്ന് കിട്ടിയൊരു കുട്ടിയാണ്. പിന്നെ ഇതൊക്കെയാണ്. പിന്നെ ഇത് ബർപ്പനാണ്, നമ്മൾ ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ പൊതുവെ പറയുന്ന ഒരു ടൈപ്പ്. വെച്ച് കഴിഞ്ഞാല് ചെറുപ്പം മുതലേ നമ്മളായിട്ട് ഭയങ്കര ഇണങ്ങിയ ആൾക്കാരട്ടെ ഇവരൊക്കെ. അതുകൊണ്ട് തന്നെ ഒരു കോളനിയിൽ അവരെടുക്കണ അപ്പത്തിന് ഡോർ ഉറക്കുമ്പോത്തിനും വന്നിട്ട് തലയിരിക്കലൊക്കെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് കെയർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വല്ലാത്തൊരു സന്തോഷവും, അതുപോലെ തന്നെ ആ കെയർ കൊടുക്കണേന്നുള്ളത് അവര് നമുക്ക് തിരിച്ചു തരും. കാരണം ഏതൊരു സംഭവം പോലെ തന്നെ ഇവർക്കും അസുഖങ്ങളും വരും, ഇവർക്കും നല്ല ഫുഡ് കൊടുക്കണം, ഇവർ മുട്ടടുമ്പോൾ മുട്ട വിരിയാണ്ടിരിക്കുകയും ചെയ്യും, കുട്ടികൾ ചാവുകയും ചെയ്യും, ചിലപ്പോൾ പ്രാവുകൾ ചാവുകയും ചെയ്യും, അതൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ കണ്ടറിഞ്ഞിട്ട് അതിനു വേണ്ടി റെമഡീസ് എന്താന്ന് കുറച്ച് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും നമുക്ക് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ പ്രാവ് വളർത്തൽ ശരിക്കും വിനോദത്തിനും ആദായത്തിനും എന്നുള്ളതിന് ഉപരിയായിട്ട് നമുക്ക് പറയുന്നത് മാനസിക സന്തോഷമാണ് ശരിക്കും. പിന്നെ ഉണ്ട്, കാരണം കുറേ പേരുണ്ട്, കാരണം ഈ പ്രാവ് വളർത്തലിലൂടെ തന്നെ ഒരു എന്താ പറയുക സ്ഥിര വരുമാനം കണ്ടെത്തുന്ന കുറേ പേരുണ്ട് നമുക്കറിയണ ഒരേ പേര്. അത് അവർ ഒരു 10, 15, 20 വർഷമൊക്കെ ആയിട്ട് ഈ ഫീൽഡിൽ അല്ലെങ്കിൽ ഈ പ്രാവർത്തൽ മേഖലയിൽ സ്ഥിരമായിട്ടുള്ള ആൾക്കാരാണ് അവർ. അപ്പോൾ നമുക്കൊരു പെട്ടെന്നൊന്നും പോയിട്ട് നമുക്ക് ഏതൊരു ബിസിനസ് എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും, ഇപ്പോൾ ബിസിനസ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അതല്ല, നമ്മളൊരു കാര്യത്തിൽ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്ര പെട്ടെന്നൊന്നും അവിടെ സക്സസ് ചെയ്യാൻ പറ്റില്ല. അതിനെക്കുറിച്ച് പഠിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെയാണ് പ്രാവും, നല്ലോണം ശ്രദ്ധിച്ച് നല്ല കെയർ കൊടുത്ത് ചെയ്യണം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരിക്കലും വെച്ച് കഴിഞ്ഞാൽ വീഡിയോസ് നമ്മളെ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഒരു ഫാമ് സെറ്റ് ചെയ്യണമെന്നുള്ള ആഗ്രഹമാണ് നമുക്ക്. അപ്പോൾ അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളെ ഇതിലിടാൻ ഉദ്ദേശിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മളെ അടുത്ത് കുറേ നമ്മുടെ സ്നേഹിതന്മാരും നാട്ടുകാരൊക്കെ ആയിട്ട് കുറേ പേരുണ്ട്. അപ്പോൾ അവരൊക്കെ ഒന്ന് നമുക്കൊന്ന് എന്താ പറയുക, നമ്മളെ ചെറിയ ചാനലിൽ പരിചയപ്പെടുത്താനുള്ള ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ട് നമുക്ക്. അപ്പോൾ പിന്നെ നമ്മളെ കരിമീൻ്റെ വീഡിയോ കിട്ടപ്പോൾ നല്ല സപ്പോർട്ടുണ്ട്, കാരണം നിങ്ങൾ ഓരോ കമൻറ്റ് ചെയ്യുമ്പോളേ അത് ഇന്നോട് പറയുന്ന പോലെയായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അതിൽ നമ്മളെ എന്താ പറയുക, നമ്മളെ കുറവുകളുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ രീതിയിൽ അത് സ്വീകരിക്കും, നമ്മളെ സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ചെയ്താൽ നമ്മൾ ആ രീതിയിൽ സ്വീകരിക്കും. നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ നമ്മളെ എക്സ്പീരിയൻസാണ് നമ്മൾ എന്താ പറയുക, എൻ്റെ ഒരു അനുഭവങ്ങൾ ഞങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. കാരണം ഞാൻ 3 വർഷം ഒരു പ്രവാസിയായിരുന്നു, അധികകാലമല്ല, ഏതൊരു പ്രവാസികളുള്ള ആഗ്രഹമാണ് സ്വന്തം നാട്ടിൽ ഒന്ന് കൂടണം എന്നുള്ളത്. അതിപ്പോൾ പ്രവാസികൾക്ക് മനസ്സിലാവും. അപ്പോൾ അവർ പല രീതിയിൽ അവർ ചിന്തിക്കില്ല പല കാര്യങ്ങളും. കുറേ ഒരു എന്താ പറയുക, ഒരു 75% ആൾക്കാരും അവർക്ക് ഒരു ഫാം സെറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ കൃഷിയും കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്ന രീതിയാണ്. അപ്പോൾ അത്തരത്തിലൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നല്ല പ്ലാൻഡ് ആയിട്ട് ചെയ്യണം. അപ്പം ഞാൻ ഇത്ര ആഗ്രഹിച്ചുള്ളൂ, അങ്ങനെ ആരെങ്കിലും കാണുകയെന്നുണ്ടെങ്കിൽ നമ്മളിടുന്ന എന്തെങ്കിലും ചെറിയൊരു വീഡിയോ ഉണ്ട്, അവർക്ക് എന്തെങ്കിലും ഒരു അറിവ് എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു സന്തോഷം. നമ്മളിപ്പോൾ അല്ലാണ്ട് ഇതിൽ നിന്ന് വേറെ കൂടുതലൊന്നും പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല. നമുക്കിപ്പോൾ ഫുൾ ടൈം എപ്പോഴും വീഡിയോ ഇടാനൊന്നും അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് തിരക്കൊന്നുമില്ല, പക്ഷേ സാഹചര്യം കൊണ്ട് ഇപ്പോൾ പറ്റില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അങ്ങനെ ഉപകാരപ്പെടുത്തുകയെന്ന് വിചാരിച്ചത്. അപ്പം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, ഇപ്പോൾ കരിമീൻ്റെ വീഡിയോയാണെന്നുണ്ടെങ്കിൽ നമ്മളിട്ടത് ഈ കുറേ എത്ര ആൾക്കാർക്ക് ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും, കുറേ പേരുണ്ട്, പിന്നെ നമ്മൾ അറിയാതെ.
അപ്പോ അങ്ങനെയാണ് കരിമീന്റെ വീഡിയോ ഇട്ടത്. അപ്പൊ കരിമീന്റെ വീഡിയോയുടെ റിസൾട്ട് അത് ഫ്ലോപ്പായോ നമ്മൾ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പൊ അത് എന്തുകൊണ്ടാണ് എങ്ങനെയാണുള്ളതൊക്കെ നമുക്കൊരു അടുത്ത വീഡിയോയിൽ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു കുളം ഉണ്ട്, അപ്പൊ കുളം കാണിച്ചത് അതാണ് നല്ലത്. നമ്മൾ അടുത്ത വീഡിയോ ഇടാൻ ഉദ്ദേശിക്കുന്ന നമ്മളെ കുളം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ആ നീല കളറിൽ കാണുന്നുണ്ടാവും. സൂം ചെയ്യാൻ നമ്മളെ ക്യാമറയിൽ ചിലപ്പോൾ ക്ലിയർ ഉണ്ടാവില്ല. പിന്നെ അവിടെ പോയിട്ട് എടുക്കണമെന്നില്ല. ജസ്റ്റ് അടുത്ത വീഡിയോ എന്തായാലും നമുക്ക് ആ കുളത്തിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാവും. അപ്പൊ ഇത് നമ്മളിടുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് വലിയ അറിവുണ്ടായിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളായിട്ട് ഇടണമെന്നല്ല കേട്ടോ. നമ്മൾ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക അത്രേ ഉള്ളൂ. അത് ചങ്ങായിമാരെങ്കിൽ ആദ്യം മനസ്സിലാക്കുക, നമ്മൾ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. നമ്മൾ ചെയ്യണ കാര്യങ്ങൾ ആദ്യമായിട്ട് ചെയ്യണ കാര്യങ്ങളാവും. ഇപ്പൊ പ്രാവൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 3 വർഷമായിട്ട് നമ്മളുണ്ട്, ഇപ്പൊ റൂട്ടിലാണ്. ഇപ്പൊ മീൻ നമ്മൾ ഇടുകയാണെങ്കിൽ തന്നെ നമ്മൾ ഒരു 3-4 വർഷം മുന്നേ നമ്മൾ ഉണ്ടാക്കി കൊളാണ് അതൊക്കെ. അപ്പൊ അത് മീൻ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ റൂട്ടിലേക്ക് എത്തുള്ളൂ. അപ്പൊ ആദ്യം ഇടുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആദ്യത്തെ വരുമാനം പ്രതീക്ഷിച്ചിട്ട് ഒന്നുമല്ല, ജസ്റ്റ് ഇടുന്നു, കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. അപ്പോൾ അത്രയാണ് കാര്യങ്ങളൊക്കെ. അപ്പൊ കരിമീൻ്റെതും ആ കുളത്തിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു വീഡിയോയിലായിട്ട് എന്തായാലും. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. കൂടുതലായിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറടിക്കും, നമുക്കൊരു ചളിപ്പാവും ചെയ്യും. അപ്പൊ എന്തായാലും ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ വീഡിയോ മൊത്തമായിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ എന്നോട് പറയാനുള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ ചാനൽ ഇതുവരെയും കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേ, അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണമെന്നുള്ള ഇനേബിൾ ചെയ്യേ. പിന്നെ പെരുത്ത് ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, വളരെയധികം സന്തോഷമുണ്ട് നമ്മളെ പേഴ്സണലായിട്ട് വിളിച്ച്, കരിമീൻ്റെ കേസിലൊക്കെ വീഡിയോ ഇട്ടപ്പോൾ പേഴ്സണലായിട്ട് വിളിച്ച് നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞ ആൾക്കാരുണ്ട്. എന്തായാലും എന്താ പറയുക, പെരുത്ത് എന്താ പറയുക, ഒരു നല്ലൊരു ഇഷ്ടം തന്നെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ്. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യേ, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു നല്ല വീഡിയോ ആയിട്ട് നമ്മൾ പറഞ്ഞ പോലത്തുള്ള വീഡിയോസായിട്ട് അടുത്ത് തന്നെ കാണാം. അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് മുമ്പ് ക്യാമറാനും കൂടി ഒന്ന് കാണിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യേ. അപ്പോൾ നമ്മൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. 2-3 ആൾക്കാർ പറഞ്ഞേ ദിസ് ഈസ് സൈനിങ് ഓഫ്, അത് മാറ്റിപ്പിടിയെന്ന് പറഞ്ഞു. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരേക്കും വണക്കം.